ഹായ്, എൻ്റെ പേര് നിഖിത. എനിക്ക് 2018 നീറ്റ് എക്സാമിന് ഓൾ ഇന്ത്യയിൽ 732 റാങ്കും കേരളത്തിൽ 96 റാങ്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് സെക്കൻഡ് ഇയർ MBBS ചെയ്യുന്നു. നിങ്ങളെല്ലാവരും നീറ്റിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഡേറ്റൊക്കെ ഒത്തിരി നീണ്ടുപോകുന്ന കാരണം ഒത്തിരി പേർക്ക് മടുപ്പൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ മടുപ്പൊന്നും വിചാരിക്കരുത്. നമുക്കുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഡേറ്റ് ഒക്കെ അടുക്കുന്ന കാരണം നിങ്ങൾ ചാപ്റ്റർ വൈസ് റിവൈസ് ചെയ്യാതെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എത്ര തന്നെ തിയറി വായിച്ചെന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യാണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ക്വസ്റ്റ്യൻ സോൾവിങ് സ്കിൽസും ടൈം മാനേജ്മെൻറ്റ് സ്കിൽസും നമുക്ക് ഡെവലപ്പ് ആക്കാൻ പറ്റത്തില്ല. അപ്പം ബ്രില്ല്യൻ്റുകാർ തന്നെ ഒത്തിരി മോഡൽ എക്സാംസ് നടത്തുന്നുണ്ട്. നിങ്ങളെല്ലാ മോഡൽ എക്സാംസും അറ്റൻഡ് ചെയ്യുക. നമ്മളൊരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ഫേസാണ്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ എക്സാം എഴുതുന്ന 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂർ നമ്മൾ ഒറിജിനൽ നീറ്റ് എക്സാം എഴുതുന്ന അതേ കോൺസെൻട്രേഷനോട് കൂടെ തന്നെ അപ്പിയർ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കാണും, പാടുള്ള ക്വസ്റ്റ്യൻ കാണും. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആദ്യമേ കണ്ട് എക്സൈറ്റ്മെൻറ്റ് കാരണം തെറ്റൊന്നും മാർക്ക് ചെയ്ത് വെക്കരുത്. നിങ്ങൾ ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നുകൂടെ ഒന്ന് വായിച്ച് അതേ ആൻസർ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാർക്ക് ചെയ്യുക. ഇനി ഒരു പാടുള്ള ക്വസ്റ്റ്യൻ കിട്ടി, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കുക. ഒരു 5-6 സെക്കൻഡ് അതിനെപ്പറ്റി ആലോചിക്കുക. എന്നിട്ടും നമുക്ക് അത് എങ്ങനെ സോൾവ് ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ അത് അവിടെ ലീവ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക. അത് എളുപ്പം ഇതിലും എളുപ്പമായിരിക്കും. ലാസ്റ്റ് നമ്മൾ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പാടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആൻസർ കീ നോക്കുന്നു. ആൻസർ കീ നോക്കിയിട്ട് നമ്മുടെ ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ മനസ്സിലാക്കുക. നമ്മുടെ റാങ്കും നമ്മുടെ മാർക്കും ഒക്കെ നമ്മുടെ മുമ്പിലത്തെ എക്സാമിനേക്കാളും ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇനിയിപ്പോൾ ഇത്തവണ ഒരു എക്സാം എഴുതുന്ന നമ്മുടെ റാങ്ക് കുറച്ച് കുറവാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മുടെ റാങ്ക് ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കുക. നമ്മളൊരു എക്സാം എഴുതി കഴിയുമ്പോൾ നമുക്ക് തെറ്റ് വന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, വീക്കർ ഏരിയാസ് മനസ്സിലാക്കും. അതിലേക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൊടുത്ത് പഠിക്കുക. ഒരു തെറ്റ് വന്ന ക്വസ്റ്റ്യൻ ശരിയാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക. നെക്സ്റ്റ് ടൈം സെയിം ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ആ തെറ്റ് ആവർത്തിക്കരുത്. പിന്നെ ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം അപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് ബയോളജിയാണ്. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രി, അത് കഴിഞ്ഞിട്ട് ഫിസിക്സ്. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. എന്നാലും ബയോളജി ആദ്യം അപ്പയർ ചെയ്താൽ കുറേയൊക്കെ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. ബയോളജിയിൽ നിങ്ങൾ NCERT നന്നായിട്ട് പഠിക്കുക, വേർഡ് ബൈ വേർഡ് പഠിക്കുക. അതിലെ ഓരോ ഡയഗ്രാംസും ലേബലിങ്സും നല്ല വൃത്തിക്ക് മനസ്സിലാക്കുക. കെമിസ്ട്രിയും ഫിസിക്സും മാക്സിമം ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഈ ഡേറ്റൊക്കെ നീണ്ടു പോകുന്ന കാരണം ടെൻഷനൊക്കെ കൂടാൻ ഒത്തിരി സാധ്യതയുണ്ട്. ടെൻഷനൊക്കെ ഒരു പരിധി വരെ നല്ലതാണ്. പക്ഷെ ഒരിക്കലും ആ ടെൻഷൻ നമ്മളെ കീഴ്പ്പെടുത്തരുത്. കുറേ ടെൻഷൻ വരുമ്പോൾ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക, അല്ലെങ്കിൽ ചെറിയ ബ്രേക്ക് എടുക്കുക. ചിലർക്ക് പാട്ട് കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ടെൻഷനൊക്കെ വരുവാണെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോട് സംസാരിക്കാം. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനോടോ അല്ലെങ്കിൽ ബ്രില്ല്യൻ്റിലെ തന്നെ മറ്റ് സാറുമാരോടോ സംസാരിക്കാം. ഞാൻ ഒത്തിരി ടെൻഷൻ കയറിയിട്ടുള്ളപ്പം ഈ സാറുമാരോടൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ എൻ്റെ ടെൻഷനൊക്കെ ഒത്തിരി റിലീവ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ കുറേയൊക്കെ നിങ്ങൾ ടെൻഷൻ മാറും. പിന്നെ ഒത്തിരി ടെൻഷൻ അടിക്കരുത്. കിട്ടുമോ കിട്ടായോ എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരികയേ വേണ്ട. നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 2 വർഷം ഫുൾ കഷ്ടപ്പെട്ടത് ആ ഒരു ദിവസത്തെ നീറ്റ് എക്സാം അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ടെൻഷൻ കാരണം വെറുതെ നമ്മൾ എക്സാം നമ്മളുടെ എഫേർട്ട് വെറുതെ ഇല്ലാതാക്കണ്ട. ഓക്കെ, നമ്മൾ ആ സമയം നല്ലോണം ആ ഒരു 3 മണിക്കൂർ നമ്മൾ ഫുൾ എഫേർട്ട് ഇട്ട് നമ്മുടെ ബെസ്റ്റ് ആ എക്സാം പേപ്പറിൽ എഴുതുക. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. പിന്നെ നിങ്ങൾ നല്ലതായി വെള്ളം കുടിക്കുക, നല്ലോണം ഫുഡ് കഴിക്കുക, 6 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുക. നമ്മൾ ഉറങ്ങാതെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആക്കി വെക്കാതെ നമ്മൾ എത്രയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. മിനിമം 6 മണിക്കൂറെങ്കിലും ഉറങ്ങുക. പറ്റുമെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസസ് ഒക്കെ ചെയ്യുക, യോഗയോ മെഡിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും.